എന്താ? ആചാര്യോട് ഒരുട്ടം സംസാരിക്കാനുണ്ട്. ഈ പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് എനിക്കുണ്ടെന്ന് ആരാ പറഞ്ഞത്? പഴയ ആഭരണങ്ങള് പലരിൽ നിന്നും ആചാര്യ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിലൊരാളാണെന്ന് കൂട്ടിക്കോളൂ. ഇത് അണിമകലത്തില്ലേ? അവിടുത്തെ ആഭരണങ്ങള് ഏതോ അമ്പലത്തില്. അതേ അമ്പലത്തിലെ മേശാന്തിയാണ് ഇദ്ദേഹം. ഞാൻ ഈശാന്തി. കാര്യകാരണമൊന്നും തിരക്കണ്ട, ഞങ്ങൾക്ക് ഇത്തിരി പൈസക്ക് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാ ഈ ഏർപ്പാടിന് വന്നത്. ഇതുപോലെ വരുന്നവരോട് ഞാൻ കാര്യവും കാരണം തിരക്കാറില്ല. എനിക്ക് കച്ചവടം മുഖ്യം. എന്ത് വില കിട്ടും? തൂക്കവും മാറ്റും നോക്കാതെ ഞാനൊരു വില പറയാം. 15 ലക്ഷം. ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഈ മാല എന്റെ അപ്പൂപ്പൻ പണിതുകൊണ്ടാ. അല്ലെങ്കിൽ പത്തി കൂടില്ല. വില പേശണില്ല. 25 എങ്കിലും കിട്ടണം. 25? 17. അതിൽ കൂടുതലാണെങ്കിൽ വേണ്ട. 20. അതിൽ കുറഞ്ഞാ പറ്റില്ല. ഇട്ടിയാസു പോകാം. ഇരിക്കേ തിരുമേനി, ഇരിക്കേ. 20 വെച്ചാ 20. പണം എപ്പോഴാ വേണ്ടത്? എത്ര വേഗാച്ചാൽ അത്രയും നല്ലത്. പിന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം. ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് നോക്കുമ്പോ കാണണ്ടേ? ഒറിജിനൽ പോലെ ഇരിക്കണം. ഡ്യൂപ്ലിക്കേറ്റും ഇതിന്റെ ഒരു ഫോട്ടോ അങ്ങോട്ട് പിടിച്ചോളാം. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഫോട്ടോ ഒന്നും വേണ്ട. ഇത് എന്റെ അപ്പൂപ്പനെ ഉണ്ടാക്കിയല്ലേ. ഇതിന്റെ മോൾഡ് ഇവിടെ തന്നെ ഉണ്ട്. ആ 2 ദിവസം കഴിഞ്ഞ് വന്നോളൂ. ഓ കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് എന്റെ അടുത്ത് തന്നെ എത്തി. വരൂ, കരുക്കണു. ഒറിജിനൽ പോലും തോൽക്കും. അത് തോന്നിയാ മതി. ഒരല്പം മെഴുക്കും കരിപ്പൊടിയും ചേർത്ത് പൂശിയ പഴക്കവും തോന്നും. അതൊക്കെ ഞങ്ങൾ ഏറ്റു. അല്ല, ഒറിജിനൽ എവിടെ കൊടുക്കുക? ഞങ്ങളൊരു 4-5 പേർ കൂടെ സ്ഥലം കാണുമോ? ആരാ, എന്തു വേണം? എനിക്ക് തന്നെ വേണം. വളരെ നന്ദിയുണ്ട്. തിരുമേനിമാരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കയ്യും കളവോടെ പിടിക്കാനും പറ്റില്ലായിരുന്നു. തെളിവും കിട്ടില്ല. ചാക്കോ സർ, തിരുമേനിമാരിങ്ങോട്ട് ഇറങ്ങിയ ഇവനെ ഞങ്ങൾ കുടലോടെ അങ്ങ് കൊണ്ടുപോകാരുന്നു. ഇയാളെ അറിയുമോ? ഇയാളെയാണോ അന്ന് രാത്രി അണിമംഗലത്ത് വെച്ച് കണ്ടത്? അതെ സർ. വരൂ. വേലു വലിയ കാളിഭക്തനാണല്ലേ? ഏത് നേരവും വേലുവിന്റെ നെറ്റിയിൽ കുങ്കുമവും കുറിയും കാണും, അല്ലേ വേലു? സാറിക്കുമുണ്ട് നെറ്റിയിൽ. ഞാൻ ചെറിയ ഭക്തൻ. വേലുവിന് കാപ്പി ചായ ഒന്നുമേ വേണ്ട സർ. താങ്ക്സ്. ഈ മാല ഏതാ വേലു? ഇതാണ് മംഗലത്തെ തിരുവാഭരണം. കോവിലി കൊടുത്തത്. ഇത് സാറിന്റെ കയ്യിൽ എപ്പടി വന്നു? ഇത് വേലുവിന്റെ കയ്യിൽ എപ്പടി വന്നു? ഭദ്രമായി പൊതിഞ്ഞ കാളിയുടെ പടത്തിന് പുറകെ വെച്ചിരുന്നില്ലേ? അത് തന്നെ. ഇതാരാണ് തന്നത്? എസ് എ ആർ ജുവലറിയുടെ ഓണർ പത്മനാഭനാചാര്യ അറിയില്ലേ വേലു? തനിക്കറിയാവോ ഇയാളെ? അറിയാം. എങ്ങനെ അറിയാം? ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും കുറെ ഉറപ്പികയും ഞാൻ വേലുവിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അത് അണിമംഗലത്തുള്ള ഇതിന്റെ ഒറിജിനലിന് വേണ്ടി. ഉറപ്പിക എന്ന് പറഞ്ഞു. എത്ര കൊടുത്തു? 8 ലക്ഷം കൊടുത്തു. ഒരുമിച്ച് കൊടുത്തു അതോ പലപ്പോഴായി? ഇതിനൊക്കെ എന്തെങ്കിലും രേഖയുണ്ടോ?
പണം കൊടുത്തതിന് പുറമെ 18 സെന്റ് ഭൂമി ഇയാൾക്ക് ആധാരാക്കി കൊടുത്തു. അതിന്റെ രേഖയുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒറിജിനൽ കിട്ടിയോ? ഇല്ല. അതെന്താ? തരാന്ന് ഏറ്റേനെ അടയ്ക്കാ അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം നടന്നത്, പിന്നെ അതെല്ലാം അമ്പലത്തിലേക്ക് മാറ്റി. കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയോ? കാശ് കിട്ടിയില്ല, സ്ഥലം മടക്കി തന്നു. താൻ എന്നാ വേലുവിന് മാല കൊടുത്തത്? 4 വർഷമായി. കൃത്യ ദിവസം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്നാണ്? അണിമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണം നടന്നില്ലേ ആ രാത്രിയില്, അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാം. ഞാനിപ്പോ മടങ്ങി വരും, അപ്പൊ താൻ ഒറിജിനലുമായി ഇവിടെ ഉണ്ടാകണം. ഇനി അവധിയില്ല. പിന്നെ നടന്നുവെന്നും എനിക്കറിയില്ല സാർ. മൈഥിലി പ്രദീപിനെ പ്രതീക്ഷ നിന്നായിരിക്കുമല്ലേ. മാലയുമായപ്പോൾ താനും ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടല്ലേ. അർദ്ധരാത്രിയിൽ നടന്ന തിരുവാഭരണത്തിന്റെ ഇടപാട് കണ്ട ഏക സാക്ഷിയായിരുന്നു ആ പെൺകുട്ടി. പിന്നെ ആ പെൺകുട്ടിയെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. പറയൂ, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? സ്റ്റെപ്പിൽ നിന്ന് ആ കുട്ടി എങ്ങനെ വീണു? വേലു സൂചി കണ്ടിട്ടില്ലേ, തുന്നുന്ന സൂചി? അതിന്റെ ദ്വാരത്തിന്റെ ഇടപോലും ഉണ്ടാവില്ല രക്ഷപ്പെടാൻ. അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞാൽ വേലുവിനും സുഖം, കേൾക്കുന്ന ഞങ്ങൾക്കും സുഖം. പറയൂ വേലു.